കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി ഐ എം പ്രാദേശിക തലത്തിൽ കൂട്ടരാജി. രാജിവെച്ചത് മാടായിക്കോണം സ്കൂൾ ബ്രാഞ്ച് സെക്രട്ടറി പി വി പ്രജീഷ്, കെ എ പ്രഭാകരൻ എന്നിവർ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വി എച്ച് എസ് ഇ ഒന്നാം വർഷ പരീക്ഷാ തീയതികളിൽ മാറ്റമില്ല. സെപ്റ്റംബർ 6 മുതൽ 16 വരെ ഹയർ സെക്കൻഡറി പരീക്ഷ മടക്കും. സെപ്റ്റംബർ 7 മുതൽ 16 വരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ. സ്ത്രീകളെ ആക്രമിച്ച് കവർച്ച നടത്തുന്ന റിപ്പർ സുരേന്ദ്രൻ കയ്പമംഗലത്ത് പിടിയിൽ. റിപ്പർ സുരേന്ദ്രൻ എന്ന വെള്ളാങ്ങലൂർ നടവരമ്പ് സ്വദേശി അത്തക്കുടത്ത് പറമ്പിൽ സുരേന്ദ്രനെ കയ്പമംഗലം എസ് ഐ കെ ജെ ജിനേഷും സംഘവും അറസ്റ്റ് ചെയ്തു. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ യു ജി ആൻഡ് പി ജി. എം കോം ഫിനാൻസ്, ബി കോം ഫിനാൻസ്, ബി കോം കോർപ്പറേഷൻ, ബി ബി എ ഫിനാൻസ്, ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബി എസ് സി സൈക്കോളജി, ബി എസ് സി കെമിസ്ട്രി. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള, കോട്ടമുറി. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി ഐ എം പ്രാദേശിക തലത്തിൽ കൂട്ടരാജി. രാജിവെച്ചത് മാടായിക്കോണം സ്കൂൾ ബ്രാഞ്ച് സെക്രട്ടറി പി വി പ്രജീഷ്, കെ എ പ്രഭാകരൻ എന്നിവർ. ഒറ്റയാൾ സമരം നടത്തിയ സുജേഷ് കണ്ണാട്ടിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഇവർ രാജിവെച്ചത്. ഇതിനിടയിൽ തട്ടിപ്പ് കേസിൽ പിടിയിലായ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ എൻഫോഴ്സ്മെന്റ് നീക്കമാരംഭിച്ചു. ഇതിനായി ഇ ഡി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ സി പി എം പ്രാദേശിക തലത്തിൽ വീണ്ടും രാജി. മാടായിക്കോണം സ്കൂൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പി വി പ്രജീഷ്, ബ്രാഞ്ച് അംഗം കെ ഐ പ്രഭാകരൻ എന്നിവരാണ് ലോക്കൽ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത്. ഒറ്റയാൾ സമരം നടത്തിയ സുജേഷ് കണ്ണാട്ടിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ കൃത്യമായ നടപടി എടുത്തിരുന്നില്ലെന്നാണ് ആരോപണം ഉയർന്നത്. ഈ വിഷയത്തിൽ ബ്രാഞ്ച് യോഗങ്ങളിൽ ഉൾപ്പെട്ട സുജേഷ് കണ്ണാട്ട് പ്രതിഷേധം ഉയർത്തിയിരുന്നു. തുടർന്ന് ആരോപണമുന്നയിച്ച സുജേഷ് കണ്ണാട്ടിനെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് കൂടുതൽ പേർ സി പി എമ്മിൽ നിന്ന് രാജിവെക്കുന്നത്. പാർട്ടി തലത്തിലുള്ള നടപടി കീഴ്ഘടകങ്ങൾക്കെതിരെ മാത്രമാണെന്ന ആരോപണം ശക്തമായിരിക്കുന്നതിനിടയിലാണ് രാജി. വിവിധ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് കൂടുതൽ രാജി ഉണ്ടാകുമെന്നാണ് വിവരം. ഏകദേശം 10 പേരാണ് ഇതിനകം രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. ഇതിനിടെ കേസിലെ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ എൻഫോഴ്സ്മെന്റ് കോടതിയിൽ ഉടൻ അപേക്ഷ സമർപ്പിക്കും. ബിനാമി ഇടപാടുകളും വിദേശ പണം കടത്ത് തുടങ്ങിയ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനാണ് ഇ ഡിയുടെ ശ്രമം. നിലവിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 6 പേരാണ് പ്രതികളായിട്ടുള്ളത്. കരുവന്നൂർ ബാങ്കിൽ 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടന്നതായി ഇ ഡി നേരത്തെ കണ്ടെത്തിയിരുന്നു. മാളാവിഷ്യൻ, ഇരിങ്ങാലക്കുട. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വി എച്ച് എസ് ഇ ഒന്നാം വർഷ പരീക്ഷാ തീയതികളിൽ മാറ്റമില്ല. നിശ്ചയിച്ച പ്രകാരം സെപ്റ്റംബർ 6 മുതൽ 16 വരെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷ. സെപ്റ്റംബർ 7 മുതൽ 16 വരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയും നടക്കും. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മാതൃകാ പരീക്ഷകൾ ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 4 വരെ നടക്കും. ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി ചോദ്യമാതൃകകൾ പരിചയപ്പെടുന്നതിന് അവസരം നൽകുന്നതിനാണ് മാതൃകാ പരീക്ഷ നടത്തുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷകൾ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാവിന്റെ മേൽനോട്ടത്തിൽ വീട്ടിലിരുന്നു തന്നെ എഴുതാവുന്നതാണ്. പരീക്ഷാ ടൈം ടേബിൾ പ്രകാരം നിശ്ചിത സമയത്ത് വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ www.dhsekerala.government.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. മാതൃകാ പരീക്ഷ എഴുതിയതിനു ശേഷം അധ്യാപകരുമായി ഡിജിറ്റൽ മാധ്യമങ്ങൾ മുഖാന്തരം സംശയ നിവാരണം നടത്താവുന്നതാണ്. അധ്യാപകർ ആവശ്യമായ സഹായം വിദ്യാർത്ഥികൾക്ക് നൽകുന്നതാണ്. പരീക്ഷകളുടെ ടൈം ടേബിൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റുകളിലും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, മാളാവിഷ്യൻ. സ്ത്രീകളെ ആക്രമിച്ച് കവർച്ച നടത്തുന്ന റിപ്പർ സുരേന്ദ്രൻ കയ്പമംഗലത്ത് പിടിയിൽ. റിപ്പർ സുരേന്ദ്രൻ എന്ന അറിയപ്പെടുന്ന വെള്ളാങ്കല്ലൂരിലെ നടവരമ്പ് പ്രദേശത്തെ സ്വദേശി അത്തക്കുടത്ത് പറമ്പിൽ സുരേന്ദ്രനെ കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം SI KJ ജിനേഷും സംഘവും അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറം സ്വദേശി മാരാത്ത് ശശിധരന്റെ ഭാര്യ രാധയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മാർച്ച് 23 കേസിനാസ്പദമായ സംഭവം. രാവിലെ 6 മണിയോടെ ശശിധരൻ നടക്കാൻ പോയ സമയത്ത് പ്രതി വീടിനകത്ത് കയറി ശശിധരന്റെ ഭാര്യ രാധയെ വടിവാൾ കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് 5 പവൻ സ്വർണമാല കവരുകയായിരുന്നു. രാധയുടെ മുഖത്തും കയ്യിലും സാരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഭവസ്ഥലത്ത് നിന്ന് കിട്ടിയ വടിവാളും 2 സ്ക്രൂകളുമാണ് കേസിൽ വഴിത്തിരിവായത്.
തുടർന്ന് സംശയമുള്ളവരെ കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് സുരേന്ദ്രനിൽ എത്തിച്ചേർന്നത്. പ്രതിയെ മതിലകത്തു നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവ ദിവസം പുലർച്ചെ 2:30 നടപരമ്പിൽ നിന്ന് സുരേന്ദ്രൻ സൈക്കിളിൽ ചന്ദ്ര പിന്നിലെത്തി. 17-ാം കല്ലിൽ സൈക്കിൾ വെച്ച് നടന്നാണ് സുരേന്ദ്രൻ ശശിധരന്റെ വീടിന് സമീപമെത്തിയത്. വീടിന് മുന്നിലെ ആളൊഴിഞ്ഞ പറമ്പിലെ മോട്ടോർ ഷെഡിൽ മറിഞ്ഞിരുന്ന പ്രതി ശശിധരൻ നടക്കാൻ പോയ സമയത്ത് വീടിന്റെ ഗ്രിൽ വാതിൽ തുറന്ന അകത്തു കടന്ന രാധയെ മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചാണ് സ്വർണം കവർന്നത്. പ്രതിയുടെ കയ്യിൽ നിന്ന് വടിവാൾ പിടിച്ചു വാങ്ങി രാധ ശബ്ദം വെച്ചതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു. മരപ്പണിക്കാരനായ പ്രതി ഈ പ്രദേശങ്ങളിൽ ജോലിക്ക് വന്നിട്ടുണ്ട്. സാധാരണ മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന സ്ക്രൂകളാണ് സംഭവസ്ഥലത്ത് നിന്ന് കിട്ടിയത്. ഇതാണ് അന്വേഷണം നിരവധി കേസുകളിൽ പ്രതിയായ സുരേന്ദ്രനിലേക്ക് എത്തിയത്. കൊലപാതകം, കവർച്ച, ജയിൽ ചാട്ടം ഉൾപ്പെടെ 10 കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മരപ്പണിക്ക് പോകുന്ന സ്ഥലത്ത് വീടുകൾ നോക്കിവെച്ച് പുലർച്ചെയെത്തി വീട്ടുകാരെ ആക്രമിച്ച് മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ വാക്സിനേഷൻ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. കോവിഡ് അവലോകന യോഗത്തിലാണ് അനുബന്ധ രോഗികൾക്കും ഗർഭിണികൾക്കും മുൻഗണന നൽകി വാക്സിനേഷന് മുഹ്യമന്ത്രി നിർദ്ദേശിച്ചത്. സിറിഞ്ച് ക്ഷാമമുണ്ടാവാതെ നോക്കാനും മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. അനുബന്ധ രോഗങ്ങളുള്ളവർ കോവിഡ് ബാധിതരായാൽ ഉടൻ ആശുപത്രിയിലെത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വാർഡ് സമിതികളും റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും ഉണർന്നു പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ടെലിമെഡിസിൻ സംവിധാനം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പത്തനംതിട്ട മുല്ലപ്പള്ളിയിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച 124 പേർക്ക് കോവിഡ് ബാധിച്ചത് പഠന വിഷയമാക്കാൻ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പിനും ആരോഗ്യ വിദഗ്ധ സമിതിക്കും നിർദ്ദേശം നൽകി. ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ നൽകിയ ഇളവുകൾ മാത്രം നൽകിയാൽ മതിയെന്നും യോഗം തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ.